ഇപ്പോ ബി ജെ പിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ കോൺഗ്രസ് ഉണ്ട്, സി പി എം ഉണ്ട്, പ്രധാനപ്പെട്ട രണ്ട് എതിരാളികളാണ്. ഇവിടെ നിലവിലെ പ്രവർത്തനം ബി ജെ പി ആണോ സി പി എം ആണോ കോൺഗ്രസ് ആണോ നിലവിലെ സാഹചര്യത്തിൽ മുന്നിൽ വാർഡ് തലത്തിലെല്ലാം എടുത്തു നോക്കുന്ന സമയത്ത്? ബി ജെ പി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ നിരവധി പദ്ധതികൾ ഇവിടെ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും അവരുടെ പദ്ധതികളായിട്ട് ആവാസ് യോജന അതുപോലെ ജനൌഷധി ഇതുകൾ ഒക്കെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ സുരേഷ് ഗോപിയുടെ കാര്യം ഇതെടുത്ത് പറയാം. ഇപ്പോൾ പദയാത്ര നടത്തിയപ്പോൾ ഈ സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കാവുന്ന ആൾക്കാരാണ്. അതിക്കു മുന്നേ ടി എൻ പ്രതാപൻ്റെ പദയാത്ര നടത്തി. അതിന് പോലും ടി എൻ പ്രതാപൻ്റെ പദയാത്രയ്ക്ക് ആരും കേസ് കാര്യങ്ങളില്ല. ആ പദയാത്രയ്ക്ക് കേസെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരു എന്താ പറയുക, ഞാൻ പറയുമ്പോൾ ഇത്തിരി ഓവറായി പോകും, ആ ഒരു മാധ്യമപ്രവർത്തക ഇത്രയും മോശമായിട്ട് സുരേഷ് ഗോപിനെ ഇതാക്കിയുള്ളത്. സുരേഷ് ഗോപിയുടെ വൈഫിനോട് ചോദിച്ചിട്ട് ഹഗ് ചെയ്ത പെണ്ണുങ്ങൾ വരെയുണ്ട്. അത്രയും സുരേഷ് ഗോപിനെ ഇഷ്ടപ്പെടുന്ന, ഇപ്പോൾ സുരേഷ് ഗോപി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിജയപ്രതീക്ഷ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങളുടെ മനസ്സിൽ സുരേഷ് ഗോപി എന്താ വ്യക്തി നമ്മൾ പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പല ആൾക്കാരും ഈ സിനിമ ഫീൽഡിലുള്ളവർ മാത്രമല്ല, മറ്റുള്ള ഈ പാർട്ടി, ഞങ്ങളിപ്പോൾ ഓട്ടോ ഓടിക്കുന്നതാണല്ലോ, ഓട്ടോറിക്ഷക്കാർക്ക് അറിയുന്ന പോലെ മറ്റുള്ള ആൾക്കാർക്ക് വാഹനങ്ങൾ ഓടിക്കുന്ന ബസ്സുകാർക്ക് പോലും അറിയില്ല. ഓട്ടോറിക്ഷയിൽ കയറുന്ന ആൾക്കാർ ഇപ്പോൾ ഞങ്ങളോട് സംസാരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുരേഷ് ഗോപിനെ ഇത്രയും സാധു മനുഷ്യൻ, ആ സാധു മനുഷ്യനെ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ആൾ രാഷ്ട്രീയത്തിൽ വന്നത് കൊണ്ടാണ് എങ്ങനെ പീഡിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. സത്യം അതാണ്, ബി ജെ പിയിലായതുകൊണ്ട്. കാരണം ഇപ്പോൾ റഹീം അവരെ പറയുന്ന കേട്ടില്ലേ, ഈ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന നേരത്തെ കൈയിട്ട് പിടിക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുന്നതാ. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിലനിൽക്കുന്നത് പീഡനത്തിലൂടെയാണ്. ഞാൻ വ്യക്തമായിട്ട് പറയും, എനിക്കത് കേസെടുത്താലും കുഴപ്പമില്ല, പീഡന വീരന്മാരാണ് സി പി എംമാർ. ഈ മുരളീധരൻ എന്ന് ചർച്ചയിൽ പറഞ്ഞു, ഈ മുരളീധരനെ ഗീതയായിട്ട് സിനിമ രാമനിലയത്തിന്ന് പിടിച്ചിട്ടുണ്ട് ഗീതയായിട്ട്. ഈ സുരേഷ് ഗോപിനൊന്നും പിടിച്ചിട്ടില്ല. സുരേഷ് ഗോപിന് ഒരു സ്ത്രീകൾ വന്ന് ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കുക ചെയ്തിട്ടുള്ളത്, അല്ലാണ്ട് അങ്ങോട്ട് പോയിട്ടില്ല. എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു ഗർഭിണി കുട്ടീനെ അനുഗ്രഹിക്കാൻ പറഞ്ഞിട്ട് വയറുമെന്ന് ഇലക്ഷന് എൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് പിടിച്ചപ്പോൾ അതിന് വേറെ വിവാദം ഉണ്ടാക്കി. സുരേഷ് ഗോപി അങ്ങനെ മനസ്സിലല്ല, അതുണ്ടായ സംഭവല്ലേ. ഇത് ഇത് ഇതിപ്പോ നമ്മൾ വെറുതെ പറയണതല്ല, അങ്ങനെ ഉണ്ടായ ആൾക്കാരെടുത്ത് പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങളെല്ലാരും, ഞങ്ങള് നല്ല ഭൂരിഭാഗം ജനങ്ങളൊന്നും അത് വിശ്വസിക്കില്ല. ഇത് ഈ ഇലക്ഷന് ഇപ്പോ ഇത് എന്താന്ന് വെച്ചുകഴിഞ്ഞാ, ജനോട്ടാ ഇതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാ, ശരിക്കും പറഞ്ഞത് ഉണ്ടായത് നല്ലതെന്നപ്പോ ഞാൻ പറയണു. ഒന്നും കൂടിയും സുരേഷ് ഗോപിനെ ഒന്നും കൂടി ആൾക്കാർ അറിഞ്ഞു വരണുള്ളപ്പോ ഈ സംഭവം കൊണ്ട് ഓരോ കാര്യങ്ങള്. ഇപ്പൊ പദയാത്ര നടത്തിയാൽ തന്നെ ആള് പറഞ്ഞു, പദയാത്ര ശരിയാള് പാർട്ടി ബേസ് അല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്, അന്ന് പാർട്ടി ബേസിലല്ല ശരിക്കും എല്ലാവർക്കും. അന്ന് നമ്മുടെ ഇതിലുണ്ടായിരുന്ന 10-15 ഉള്ള ആൾക്കാരാണ്, എല്ലാവരും പാർട്ടിക്കാരല്ല, അവിടെ കാശ് പോയ ആൾക്കാർ വരുന്നുണ്ടായിരുന്നതിൽ. അപ്പോൾ ഈ സംഭവം ശരിക്കും പറയാന്ന് വെച്ചാൽ, സുരേഷ് ഏട്ടന് ഇതൊരു പാഠം, ചെറിയൊരു പാഠവും ചെയ്യും, ആൾക്കാരെ കണ്ട് മനസ്സിലാക്കണം എന്നുള്ളത്, അറിഞ്ഞ് ചെയ്യണമെന്നുള്ളത്. പിന്നെന്ന് പറഞ്ഞാൽ ആൾക്ക് എന്നൊരു ഇത് വരുള്ളൂ, ഇതിലുള്ളൂ, അല്ലാണ്ട് ഇപ്പോൾ വേറെ ഒന്നുമില്ല. ആർക്കും ഞങ്ങൾക്കിപ്പോൾ അതിനെ കുറിച്ച് അദ്ദേഹം കടക്കുമ്പോൾ ബ്ലോക്ക് ചെയ്ത് നിന്നാണ് ഈ വിവാദ നായിക. അവള് ബ്ലോക്ക് ചെയ്ത് നിന്നുകൊണ്ട് അവളെ തട്ടി മാറ്റിയിട്ട് കടക്കുന്ന ഒരു രീതിയാണ്. അത് ഏത് കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാക്കുന്നത്, തട്ടി മാറ്റി കടക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ തട്ടിയപ്പോൾ അവള് മനഃപൂർവ്വം അവളെ കൈ ഇങ്ങനെ പിടിച്ചു മാറ്റിയപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്, എന്നിട്ട് ചിരിച്ച് കളിച്ച് പോയ പെൺകുട്ടിയാണ് വിവാഹിത നായിക. അവളുടെ ഫോട്ടോകൾ നമ്മൾ കണ്ടില്ലേ ഗ്രൂപ്പിൽ നിന്നിട്ട്, അതായത് ആൾക്കാരെ എണ്ണം കുറഞ്ഞു. സുരേഷ് ഗോപി മാത്രം പോരാ, അവളെ ഹഗ് ചെയ്തില്ല എന്നാണ് ഉള്ള ഒരു പരാതി. പറഞ്ഞു മനസ്സിലായ? ഇപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചു, ഞങ്ങൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ടെങ്കിൽ ഓരോ ദിവസം സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു 100 വോട്ട് പിടിക്കുന്നു. ഇപ്പോൾ ഇതൊന്നല്ല ഞങ്ങളുടെ വിഷയം, ഞങ്ങളുടെ വിഷയം ഇതാണ്. അതായത് ഞങ്ങൾ 24 ഇലക്ഷനാണ് ഞങ്ങളുടെ വിഷയം, ഇത് ഞങ്ങളെ സ്പർശിച്ചിട്ടേ ഇല്ല. സത്യമാണ് പറയണോ? ഇപ്പോഴത്തെ ഈ വിവാദം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തൃശ്ശൂർ ജില്ലയിൽ ഓട്ടോറിക്ഷക്കാർ അടിത്തട്ടിൽ പണി തുടങ്ങി എന്നുള്ളത് രാഷ്ട്രീയക്കാർ അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, തൊടല തോളത്ത് തട്ടിന് യാതൊരു വക ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ അവരുടെ സ്റ്റുഡിയോയിൽ പോലും നേതാക്കന്മാരായിട്ടുള്ള സമ്പർക്കം ചെയ്തിട്ട് അവർ രാത്രിയിലാണ് ഈ ന്യൂസ് പുറത്തേക്കിട്ടേക്കണത്. അപ്പോൾ ഇത് ഇതിൻ്റേത് തുടക്കം തന്നെയാണ്, കുരു പൊട്ടിയിട്ട് ചെയ്തിട്ടുള്ള എന്നുള്ളത് നമുക്ക് മനസ്സിലായിൻ്റെ. അതുകൊണ്ട് നമുക്ക് വിഷയമില്ല, നമ്മൾ ഇവിടുന്ന് അവിടെ വെച്ചടി ഞങ്ങൾ മോശമായിട്ടാണ് അവരുടെ പാർട്ടിക്കാരിൽ ഉള്ള ആളുകൾ തന്നെ
നാണം കെട്ടു ചേട്ടാ, നാണം കെട്ടു ചേട്ടാ എന്ന് പറയുന്ന ആളുകളാണ് നമ്മൾ ഈ ഓട്ടോറിക്ഷയിൽ കയറി നമ്മൾ ഇവരോട് സംസാരിക്കുമ്പോൾ അവർ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഞങ്ങളെന്തായാലും ഇത് ഒട്ടിച്ചു കഴിഞ്ഞു, ഇതിനെപ്പറ്റി പബ്ലിസിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെ കയറുന്ന പാർട്ടിക്കാരോട് മുമ്പ് തന്നെ കരുവിൻ്റെ ഒരു വിഷയം അതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അപ്പോൾ പറയും അവർ ചെയ്ത തെറ്റുകൾ തന്നെ അവർ തന്നെ അവരുടെ പാർട്ടിക്കാർ തന്നെ പറയും. കുറേ ആൾക്കാർക്ക് മാറ്റം വന്നിട്ടുണ്ട്, പഴയമാതിരിയല്ല. ഇപ്പോൾ ഈ രണ്ട് കൂട്ടരും കൂടിയിട്ട് സി പി എമ്മും കോൺഗ്രസും കൂടിയിട്ട് ഒരു ഒത്തുകൂടിയിട്ടുള്ളൊരു സംഭവമാണ് നമ്മളുടെ വോട്ട് മറയ്ക്കാനുള്ള ഒരു ലൈൻ വരുന്നത്. ഈ പ്രാവശ്യം അവർക്ക് അത് നടക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ ഉള്ളിൽ ഇത് ചെന്നു. സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ മാതിരി വേറൊരു ഒരു നേതൃത്വത്തിൽ നിൽക്കണം. കോൺഗ്രസ്സിലും ഇല്ല, മാർക്സിലും ഇല്ല, കള്ളന്മാരാണെന്നുള്ളത് ബോധ്യമായി ജനങ്ങൾക്ക്. ഇദ്ദേഹം ജീവിക്കുന്നത് ഇദ്ദേഹം പണിയെടുത്ത കാശുകൊണ്ടാണ് ഓരോ പൊതുപ്രവർത്തനങ്ങൾ ചെയ്ത് ആളുകളത്. അത് അത് വലിയൊരു വില നഷ്ടം കൊടുക്കേണ്ടി വരും. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തില് ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ചാവക്കാട് പോലെയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഒല്ലൂർ പോലെയുള്ള സ്ഥലങ്ങളെല്ലാം ഇതിൽ തീരദേശ മേഖല ബി ജെ പിക്ക് വലിയ സ്വാധീനമില്ലാത്ത ഒരു പ്രദേശമായിട്ടാണ് കഴിഞ്ഞ വട്ടമെല്ലാം അവിടുന്ന് കിട്ടിയിരിക്കുന്ന വോട്ടിംഗ് ശതമാനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത്തവണ അതിനെ ഈ പറയുന്ന അവിടുന്ന് ഒട്ട് കൂടുതൽ ലഭിക്കാൻ വേണ്ടിയിട്ട് എന്താണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? പ്ലാൻ ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വരുന്ന ഒന്നാം തീയതി കൊടുങ്ങല്ലൂര് ഭാഗത്തുനിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ ഒരു തീരദേശ മേഖല ഒരു പ്രചരണം നടക്കുന്നുണ്ട്. അതിൻ്റെ സുരേഷ് ഗോപിയാണ് അതിൻ്റെ പതാക കൈമാറണത്. അനീഷ് കുമാറാണ് ജില്ലാ പ്രസിഡൻ്റ്. അനീഷ് കുമാറാണ് അത് ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പോൾ അത് തീരമേഖല ആ സ്ഥലത്ത് കൂടെ വരുമ്പോൾ എല്ലാ ന്യൂനപക്ഷത്തിൻ്റെ പെട്ട ആളുകൾ ചാവക്കാട് അങ്ങനെയുള്ള ഏരിയയിൽ എല്ലാവരും കവർ ചെയ്തിട്ട് ഞങ്ങൾ വരുന്നത്. അതിൽ അവർക്കും വ്യത്യാസം മാറ്റങ്ങൾ വരും, അത് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഞങ്ങൾക്ക് ഓട്ടായി കിട്ടും എന്നുള്ളത് ഫുൾ ഗ്യാരണ്ടി ഉണ്ട്. ഇപ്പോൾ ഈ ന്യൂനപക്ഷ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഒട്ടുപിടിക്കുന്ന പാർട്ടികളാണ് സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും. അതെ. ഇപ്പോൾ അതിനെ മറികടക്കാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടോ? ആത്മവിശ്വാസമുണ്ട്. അതായത് നമുക്ക് സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പാർട്ടി രണ്ടാമതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു വ്യക്തി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. കട്ടുമുടിക്കാനല്ല ആൾ കയറുന്നത്, ജനങ്ങളെ സേവിക്കാനാണ് കയറുന്നത്. ഓരോ പാവപ്പെട്ടവൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ്റെ കണ്ണീരോപ്പാനാണ് സുരേഷ് ഗോപി വരുന്നത്. അല്ലാതെ രണ്ട് നില വീട് പണിയാനോ മക്കളോ മക്കളുടെ മക്കളോ തലമുറകൾക്കായിട്ട് കോടികൾ അടിച്ചുണ്ടാക്കാനല്ല ആൾ വരുന്നത്. അതാണ് ഞാൻ വിശ്വാസം. സുരേഷ് മണ്ഡലത്തിലെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിവരങ്ങൾ നിങ്ങൾക്കുണ്ടോ? ഇല്ല. ആര് വന്നാലും നമ്മളില്ല. ഇനിയിപ്പോൾ ഏത് നേതാവ് വന്നോട്ടെ ഇവിടെ ഒന്ന് മത്സരിച്ചോട്ടെ, സുരേഷ് ഗോപിനെ ഇപ്രാവശ്യം പൊട്ടിക്കാൻ അവർക്ക് പറ്റില്ല എന്ന് നമ്മൾ എന്താ പറയുക, അതിനെ തീർത്ത് പറയുക. നടക്കില്ല എന്ന് വെച്ചാൽ അതിന് ഞങ്ങൾ പണിയെടുക്കാൻ തയ്യാറായി. എന്താ വെച്ചാൽ രണ്ട് പ്രാവശ്യം പരാജയപ്പെട്ട മനുഷ്യനല്ലേ ആൾ. എന്നിട്ടും അദ്ദേഹം തിരിഞ്ഞു പോയില്ലല്ലോ. വീണ്ടും പാവങ്ങളുടെ കണ്ണീരൊപ്പാനാണ് ആൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മനുഷ്യത്തല്ലേ നമുക്ക് ആവശ്യം, നല്ലൊരു വ്യക്തിനല്ലേ നമുക്ക് ആവശ്യം, അതല്ലേ നമ്മുടെ ജനങ്ങൾക്കും തൃശ്ശൂർക്കാർക്കും ആവശ്യം. വർഗീയത പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്കാണ് വർഗീയത. അത് ഞാൻ നേരത്തെ പറഞ്ഞതാ, അവർക്കാണ് വർഗീയത. ഭാരതീയ ജനതാ യാതൊരു വർഗീയതയില്ല. മുസ്ലിമായാലും ശരി, ക്രിസ്ത്യനായാലും ശരി, ആരായാലും ശരി, ഞങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് നരേന്ദ്രമോദി. നമ്മുടെ വണ്ടിയിലൊക്കെ കയറുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഇത് കുറച്ച് ആൾക്കാരാണ് ഈ കുപ്രചരണം വിടുന്നത്. അതായത് ഇത് ബി ജെ പി വേണ്ടിയിട്ട് ബി ജെ പിക്കാരാണ് അവിടെ ഇത് ഉണ്ടാക്കിയെന്നാണ് കുറച്ച് ആൾക്കാരുടെ. അതിൻ്റെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് അവരുടെ മനസ്സിൽ. അപ്പോൾ അതൊക്കെ ഈ പ്രായത്തോടുകൂടി മാറി മാറി വരുന്നുണ്ട്, മനസ്സിലായി വരുന്നുണ്ട് എന്നാണ് അതിൻ്റെ ഇത്. പിന്നെ നമ്മളിപ്പോൾ എവിടെയാണ് നമ്മളെവിടെ ഈ വർഗീയത ഇതുമാതിരി ആളി കത്തിച്ചിട്ടില്ല, നമ്മളെവിടെയും കത്തിച്ചിട്ടില്ല. അവിടെ രണ്ട് ഒരു ചേരിയായി തിരിഞ്ഞ് ആൾക്കാർ ഉണ്ടാക്കിയ സംഭവമാണ്. അതിലിപ്പോൾ ബി ജെ പിക്കാർ ഒന്നും അവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ഒന്നാമത് ഇപ്പോൾ നമ്മളെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് ബി ജെ പിക്കാർ വർഗീയത ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരു വർഗീയത ഞങ്ങൾ പറയാറില്ല. അത് മൂന്നാമത്തെ വട്ടമാണല്ലോ സുരേഷ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ മാറ്റിയെടുക്കണം. പിന്നെ അപ്പോൾ തൃശ്ശൂർക്ക് അറിയാത്ത ആളല്ല ആൾ. ആൾ ഏറ്റവും കൂടുതൽ ഉപകാരങ്ങൾ തൃശ്ശൂർക്ക് ഇവിടെ നിന്ന് തോറ്റു ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടൊക്കെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളത് ഇത്തിരി നേരത്തെ തുടങ്ങിയത്. കഴിഞ്ഞ വട്ടം രണ്ടാമത്തെ വട്ടമൊക്കെ നമുക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ വയ്യാണ്ടാക്കിയിരുന്ന അവസരത്തിലും പ്രചരണത്തിന് ഇറങ്ങാനും ഒക്കെ ആളെ തന്നെ നമുക്കൊന്ന് വിട്ട് കിട്ടാൻ ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10 ദിവസം 30 ദിവസം കണ്ടാണ് ആളെ നമുക്ക് കിട്ടിയത്.
അപ്പോൾ അതിൽ പിന്നെ ആളുള്ള ഒരു ശാരീരത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് അന്ന് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടും ആൾ പെട്ടെന്നൊക്കെ ആൾ വന്നതാണ് നമ്മുടെ ഒപ്പം. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും അതാണ് ഞങ്ങൾ ഇത്ര നേരത്തെ ഇറങ്ങാൻ കാരണം. ഇതിപ്പോൾ നമ്മൾ ശരിക്കും പറയാൻ ചെയ്ഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാർട്ടി ഓഫീസിലവരെ ചോദിച്ചിട്ടില്ല ഈ പരിപാടിക്ക് ഇല്ല. ഞങ്ങൾ ഞങ്ങളുടെ ഓട്ടർഷയെ നമ്മളിപ്പോൾ നമ്മുടെ ആൾക്കാരായിട്ട് ഒരു ഇതെടുത്ത് ഒരു മീറ്റിംഗ് കൂടി തീരുമാനിച്ചെടുത്താണ്. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂരിന് അടുത്ത് തന്നെയല്ലേ പാർട്ടി ഓഫീസ്, നമ്മൾ അവിടെ വരെ സംസാരിച്ചിട്ടില്ല ഇതിൻ്റെ കാര്യം എന്താണെന്നുള്ളത്. അപ്പോൾ അതിലിപ്പോൾ അനുകൂലിച്ച് അവർ വരുന്നുണ്ട്, കുഴപ്പമില്ല, നല്ലതാണ് നമ്മൾ തുടങ്ങിയത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മളെപ്പോഴും സാധാരണക്കാരായിട്ടുള്ള കൂടുതൽ ഇടപഴക്കം ഞങ്ങൾ ഓട്ടർഷക്കാർക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങണം. അപ്പോൾ അതന്നെ, അപ്പോൾ നമ്മളത് എന്തായാലും വിജയിപ്പിച്ചെടുക്കണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആൾ ചോദിപ്പിക്കില്ല ആളെ കൊണ്ട് കൊല്ലം, നമ്മളങ്ങോട്ട് ആൾക്ക് കൊടുക്കണം എന്തായാലും. എന്നാലാണ് നമ്മുടെ തൃശ്ശൂരിന് തന്നെ ഒരു മാറ്റം വരുള്ളൂ, അതിപ്പോൾ ജനങ്ങൾക്കറിയാം. അല്ലാണ്ട് ഇപ്പോൾ ആരുള്ള ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, ഈ മാർക്സിസ്റ്റ് പാർട്ടിയിലും ഇപ്പോൾ അവർ ശരിക്കും അങ്കലാപ്പിൽ പെട്ടിരിക്കുക. ആരെ നിർത്തണം എന്നുള്ള അങ്കലാപ്പിൽ ആരെയാണ് അവർ നിർത്തണം? സുരേഷ് ഗോപിക്ക് ഇപ്രാവശ്യം അവർ ആരെയാണ് നിർത്താൻ ഉദ്ദേശിക്കുന്നത്? ജയം വിജയിക്ക് അവിടെ നിൽക്കട്ടെ, ആരെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒരു വ്യക്തിനെ അവർ തീരുമാനിച്ചാൽ അവന് പകുതി സമ്മതം ഉണ്ടാവില്ലേ നിൽക്കാൻ? ഇപ്രാവശ്യം തൃശ്ശൂരത്തെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ, പകുതി സമ്മതം ഉണ്ടാവില്ല എന്ന്. ഇപ്പോൾ പ്രതാപനോടെ തന്നെ ഇപ്രാവശ്യം ഞാൻ പറയണേ ആളൊന്നും നിൽക്കാൻ, ആൾക്ക് പകുതി മുക്കാൽ ഭാഗം സമ്മതം ഉണ്ടാവില്ല. പിന്നെ പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്, ഇച്ചിരി നിൽക്കണതാവും. ഈ വേണം നമുക്ക് കാണാതെ അതുമാതിരി മാർക്സിസ്റ്റ് പാർട്ടിയിലായാലും ഇക്കൊല്ലം ആരാണ് സുരേഷ് ഗോപിക്ക് എതിരായിട്ട് നിൽക്കാന്നുള്ളതെന്ന് അവർക്ക് തന്നെ ഉറപ്പില്ല. ആരെയാണ് നിർത്തുമെന്ന് ഇപ്പോഴും ചർച്ചകൾ നടക്കും, ഇപ്പോഴും തീരുമാനം ആയിട്ടില്ല എന്നാണ് നമ്മുടെ അതിൽ ചർച്ചകൾ നടക്കണം ആരെയാണ് നിർത്തേണ്ടതെന്നുള്ളത്. അപ്പോൾ അവർ തീരുമാനിച്ചിറക്കട്ടെ ആരാണ് ഹതഭാഗ്യൻ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ശരി. അപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി സാറ് തൃശ്ശൂരിൽ ഉണ്ടാകുമെന്നുള്ള ആർക്കും സംശയമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയത്തിനായിട്ടുള്ള ഒരു പോരാട്ടം തന്നെ ഇവിടെ ഓട്ടോ തൊഴിലാളികളായിട്ടുള്ള ചേട്ടന്മാരിവിടെ തുടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമേ ഈ ഒരു സമയത്ത് നിങ്ങളറിയിക്കാനുള്ളൂ. എല്ലാവരുടെയും സപ്പോർട്ട് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.